ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഭാവനയ്ക്കല്ല തനിക്കായിരുന്നു അത് കിട്ടേണ്ടത് എല്ലാം ഭാഗ്യം രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മിഴിനീർ എന്ന ആൽബത്തിലെ വണ്ണാത്തി പുള്ളിനൊതുര എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ താരമാണ് നടി സൗമ്യ മേനോൻ ഇന്നും ആ പാട്ടും അതിന്റെ വരികളും ഒട്ടുമിക്ക മലയാളികൾക്കും കാണാപ്പാടമാണ് അത്രത്തോളം ഓളമാണ് ആ കാലത്ത് ആ പാട്ടുണ്ടാക്കിയത് ആൽബം പിറ്റായതോടുകൂടി സൗമ്യയ്ക്ക് അവസരങ്ങൾ വന്നു തുടങ്ങി ഡ്യൂഡ്രോപ്സ് എന്ന ചാനൽ പരിപാടിയിൽ അവതാരികയായി സൗമ്യയെ പിന്നീട് മലയാളികൾ കണ്ടു സിനിമയിൽ നായികയാകുമെന്ന് ഉറപ്പിച്ചിരുന്ന സൗമ്യ പക്ഷേ സിനിമയിൽ കണ്ടില്ല ഏഴുവർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനെട്ടിൽ സൗമ്യ നായികയെ ആദ്യ സിനിമ റിലീസ് ചെയ്തു കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ കിനാവിലി എന്ന സിനിമയിലാണ് സൗമ്യ ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് ഫാൻസി ഡ്രസ്സ് ചിൽഡ്രൻസ് പാർക്ക് മാർഗംകളി നീയും ഞാനും തുടങ്ങിയ സിനിമകളിൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ സൗമ്യ അഭിനയിച്ചു കൗമുദി ചാനൽ നൽകിയ അഭിമുഖത്തിൽ താൻ സിനിമയിലെത്താൻ വൈകിയതിന്റെ കാരണം നടി തുറന്നു പറഞ്ഞിരുന്നു ആ സമയത്ത് തമിഴ്നാടൻ മാധവന്റെ ഹീറോയിനായിട്ട് സെലക്ട് ആയി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു രണ്ടു മാസത്തേക്കാണ് ഷൂട്ട് മനിയത്തി കുഞ്ഞായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല അച്ഛനാണ് പുറത്തുമാണ് ലീവും കിട്ടിയില്ല അങ്ങനെ ആ ഓഫർ പോയി അത് ഭാവനയ്ക്കാണ് പിന്നീട് ലഭിച്ചത് അത് റിലീസായപ്പോൾ ഞാൻ ദുഃഖിച്ചിരുന്നു അപ്പോൾ അമ്മ തന്നോട് പറഞ്ഞത് നിനക്ക് യോഗമുണ്ടെങ്കിൽ നീ സിനിമയിൽ വരുമെന്നായിരുന്നു അത് പോസിറ്റീവായി തന്നെയായിരുന്നു അമ്മ പറഞ്ഞത് ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തു നടി പറഞ്ഞു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും